ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ബിറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വവ്വാൾക്ക് വേണ്ടിയിട്ടാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ വീഡിയോ എന്നുള്ളതിലേക്ക് കിടക്കാം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഒരുമിച്ച് നമ്മളുടെ മുതിർന്നവരുടെയും കുട്ടികളുടെ എല്ലാം കൂടി ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എല്ലാം കൂടി ഇട്ട് ഒരുമിച്ചാണോ മുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത്? അല്ലല്ലേ, നമ്മൾ സെപ്പറേറ്റ് കുഞ്ഞുമാവളുടെ അടുത്ത് വേറെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്യുക. പക്ഷേ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ കോമൺ ആയിട്ട് മുതിർന്നവർക്കാണെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും, അതായത് കുഞ്ഞു ആവൾക്കാണെന്നുണ്ടെങ്കിലും ഒരേ ഡിറ്റർജൻറ്റ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. സെപ്പറേറ്റ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരേ ഡിറ്റർജൻറ്റ് തന്നെ വാഷ് ചെയ്യും. കുട്ടികൾക്ക് ഈ ഡിറ്റർജൻറ്റ് കൊള്ളാവോ? ഇല്ല കേട്ടോ. കുഞ്ഞു ആവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മുതിർന്നവർക്ക് യൂസ് ചെയ്യണ കെമിക്കൽ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഡിറ്റർജൻറ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ ഒരുപാട് ഹാർംഫുൾ ആയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഒരിക്കലും അത് യൂസ്ഫുൾ ആവില്ല. അതിൽ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ഇച്ചിങ്, ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് സ്കിന്നിലുള്ള റാഷസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതും 100% നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് പരിചയപ്പെടാം. അതാണ് നമ്മളുടെ മോമോഅർത്തിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ലോണ്ട്രി ഡിറ്റർജൻറ്റ്. ഇത് 0+ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മോമോഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും 100% നാച്ചുറൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ SLS, SLES, ഫോസ്ഫേറ്റ്, ബ്ലീച്ച്, ഫോം പോസ്റ്റേഴ്സ്, ഒപ്റ്റിക്കൽ ബ്രൈനേഴ്സ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. കൂടാതെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നാച്ചുറൽ ഫോമുല മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് ഉണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് മിക്ക അമ്മമാരും സെപ്പറേറ്റ് നമ്മൾ ഡെറ്റോളൊക്കെ മുക്കി വെച്ചത് വാഷ് ചെയ്യാറുണ്ട്. ചിലപ്പം കുഞ്ഞുങ്ങളുടെ യൂറിനൊക്കെ പറ്റിയിട്ടുണ്ടാകും, അപ്പം ബാക്ടീരിയൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവുക, കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡെറ്റോളൊക്കെ വാഷ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഡെറ്റോളൊന്നും മുക്കി വാഷ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. കൂടാതെ തന്നെ ചില അമ്മമാർ നോർമൽ ഡിറ്റർജൻ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആവട്ടെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. കാരണം ഇത് ഹാൻഡ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ നല്ല കളർ, നല്ല ഭംഗിയുള്ള ചില നമ്മൾ ഉടുപ്പുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ കളർ ഫെയ്ഡ് ഔട്ട് ആവാറുണ്ട്. അതും ഇല്ല, കാരണം ഇത് കളർ സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നോൺ ടോക്സിക് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ഫോർമുലയാണ്. അത് വളരെ റേറ്റ് കുറവാണ്, ₹199 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 2 years ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കൈകൊണ്ടാണെന്നുണ്ടെങ്കിലും വാഷ് ചെയ്യാം. നന്നായിട്ട് നമ്മളെ കരയൊക്കില്ലേ, കുറച്ച് ഡീപ്പായിട്ടുള്ള കറകളൊക്കെ നമ്മൾ നല്ല വൈറ്റ് ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിങ്ക് കളർ നല്ല ലൈറ്റ് ഡ്രസ്സിലൊക്കെ കുറച്ച് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫുഡ് കഴിച്ചതിൻ്റെ ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളർ വീഴുകയാണെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും, എങ്ങനെ ഇത് ഒന്ന് കളയാന്നുള്ളത്. യാതൊരു പ്രശ്നമില്ല കേട്ടോ, നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആവും. അതുപോലെ തന്നെ നന്നായിട്ട് ആ കറകളൊക്കെ പോകാനായിട്ട് ഇത് സഹായിക്കും. അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒന്ന് അറിയില്ല. വളരെ സേഫ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള, ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് നമുക്കിത് കിട്ടുക. അതുപോലെ തന്നെ മാമോഅർത്തിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ലോണ്ടി ഡിറ്റർജൻറ്റ് കംപ്ലീറ്റ്ലി സേഫ് ആണ് കുഞ്ഞുങ്ങൾക്ക്. ജെന്റിൽ ക്ലീനിങ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ എത്ര സ്റ്റെയിനുള്ള ക്ലോത്ത്സ് ആവട്ടെ, ഷീറ്റ്സും ടവലും ഒക്കെ നമുക്കിതുകൊണ്ട് ക്ലീൻ ചെയ്യാം. എല്ലാ മാമോഅർത്തിൻ്റെ പ്രൊഡക്റ്റും കെമിക്കൽ ഫ്രീ ആണ്, 100% നാച്ചുറൽ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നാച്ചുറൽ ഫോർമുല മാത്രമേ ഉള്ളൂ. 0+ മന്ത്സ് ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് ഉണ്ട്. അണുനാശിനി ആയിട്ട് മറ്റൊന്നും ചേർക്കാത്ത കൊണ്ട് വളരെ മൈൽഡാണ്. 200 ml ബോട്ടിലിന് ₹199 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാ മാമോഅർത്ത് പ്രൊഡക്റ്റും പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. അവർ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടുക ആമസോൺ ഫസ്റ്റ് ക്രൈ, അതുപോലെ തന്നെ മാമോഅർത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും, mamaearth.in. അപ്പോൾ അതിൽ നിങ്ങൾ തനു20 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് ഈ ബോട്ടിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ക്യാപ്പ് വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് ഓപ്പൺ ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ദാ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്ററൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, ലിക്വിഡ് ടെക്സ്റ്ററാണ്, ഒരു ലെമണിൻ്റെ സ്മെല്ലാണ്, ഒരു കുത്തലൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ടുള്ള സ്മെല്ലാണ്. നമ്മൾ
അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml ആണ് ഇത് ഒഴിക്കേണ്ട കണക്ക്. അപ്പോൾ നമ്മൾ തുണി അധികം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു അല്പം എടുത്താൽ തന്നെ നല്ല പതയുണ്ടാവും, നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നില്ലേ, വളരെയധികം പതയുണ്ട്. അതുപോലെ തന്നെ എത്ര ഡീപ്പായിട്ടുള്ള സ്റ്റെയിൻ ആണെങ്കിൽ കൂടി 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മൾ ഇതിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഊരിപ്പിഴിഞ്ഞാൽ മതി, നല്ല രീതിയിൽ സ്റ്റെയിനൊക്കെ ഇളകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എത്ര സ്മെൽ ബാഡ് സ്മെൽ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഡേർട്ട് ഉള്ളതാണെങ്കിലും നമുക്കിത് ഈ രീതിയിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഹാൻഡ് വാഷ് അല്ല മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഒഴിക്കാനുള്ള സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അളവനുസരിച്ച് നമ്മൾ ഇത് ഒഴിക്കുക. അതായത് മീഡിയം ലോഡിന് 20 ml ആണ് അളവ് വരുന്നത്. തുണിയുടെ അളവനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ എക്സ്ട്രാ ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഡെലിക്കേറ്റ് ഓപ്ഷനിൽ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് സ്റ്റെയിൻ പോവും, അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നല്ല സ്റ്റെയിൻ പോവുക മാത്രമല്ല നല്ല സ്മൂത്ത് സ്മെല്ലും ഉണ്ടാവും. ക്ലോത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ ക്ലോത്ത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കണം കേട്ടോ. കുട്ടികളുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് നമ്മളുടെ കമൻസൊക്കെ ഓഫായിരിക്കും. അപ്പോൾ ഇത് വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ 9496532599 എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് മറ്റൊരു പുതുമയുടെ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.